താരാപഥമേ ഭൂമിയിൽ ഞങ്ങൾക്ക് ദുഃഖങ്ങൾ നൽകിയ ദൈവമെപ്പോഴും അവിടെയുണ്ടോ അവിടെയുണ്ടോ. ഈ പാട്ടിന്റെ ചില ശകലങ്ങളൊക്കെ എന്റെ ജീവിതത്തെ സ്വാധീനിച്ച പാട്ടുകളാണ്. 1993 ബൈബിളിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്ന വാക്യം കണ്ടു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ സ്വർഗത്തിൽ നിന്ന് ദൈവം മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട്, അത് ആ ദൈവം വസിക്കുന്ന ഇടത്തെ അന്വേഷിച്ചുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയതുപോലെ പള്ളികളിൽ കണ്ടില്ല, അമ്പലങ്ങളിൽ കണ്ടില്ല, തമ്പുരാന്റെ വിധിയൊടി വെച്ച താരെയൊന്നും കേട്ടില്ല. അങ്ങനെ ദൈവത്തെ അന്വേഷിച്ച് ഇന്ന് ഈ ദിവസങ്ങളിൽ മനുഷ്യർ കയറിപ്പോകുന്ന മലകൾ മലയാറ്റൂർ മല, അത് ഒരു ഭാഗം മലയാറ്റൂർ മലയിലൂടെ കടന്നു പോകുമ്പോൾ മറ്റൊരു ചില കൂട്ടര് ശിവഗിരി മല, ശബരിമല ഇങ്ങനെയുള്ള മലകൾ കയറിയിറങ്ങി. ഞാൻ ഒരു കാലഘട്ടത്തിൽ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് ദൈവം എങ്ങനെയുള്ളവനാണ്, ദൈവത്തെ കാണുവാൻ ദൈവത്തെ അറിയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ മലകളൊക്കെ കയറിയിറങ്ങി. എന്നാൽ അവിടെയെല്ലാം പരാജയമാണ്. ജീവിതത്തിൽ സമാധാനം നൽകുന്ന, ആശ്വാസം നൽകുന്ന ദൈവത്തെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ദൈവമില്ല എന്ന മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന തിരുവചന പ്രകാരം ഞാൻ 93 മുമ്പ് ദൈവമില്ല എന്ന് വാദിച്ചുകൊണ്ട് ദൈവത്തിന്റെ പേര് പറയുന്ന മനുഷ്യർക്കെതിരെ അവരോട് എതിർത്തു നിന്ന ഒരു കാലഘട്ടം, അങ്ങനെ ദൈവമില്ല എന്ന് പറഞ്ഞ് നടന്ന ആ കാലഘട്ടത്തില് മദ്യപാനവും പുകവലിയും മറ്റ് കഞ്ചാവ് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ പോലും ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതെ, സമാധാനമില്ലാതെ, ആശ്വാസമില്ലാതെ നടന്ന ഒരു കാലഘട്ടം. ഭവനത്തിൽ ചെന്നാൽ 10 മിനിറ്റ് പോലും ഭവനത്തിൽ നിൽക്കത്തില്ല, പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ ഒക്കെ നടന്ന ഒരു കാലഘട്ടത്തിൽ 1992 ഇതുപോലെ വരുവക്കത്ത് നിന്നുകൊണ്ട് ഒരു യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ ഇടയായിത്തീർന്നു. യേശുക്രിസ്തു നൽകുന്ന സമാധാനത്തെ കുറിച്ച്, യേശുക്രിസ്തു നൽകുന്ന ആശ്വാസത്തെ കുറിച്ച് ഒക്കെ പ്രസംഗിക്കുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രസംഗമൊന്നും ഉൾക്കൊള്ളുവാൻ കഴിയാതെ അദ്ദേഹവുമായിട്ട് ഒരുപാട് തർക്കിക്കുകയും വാദിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ആ പ്രിയപ്പെട്ട കർത്താവിന് ദാസന് വളരെ വേദനയോടുകൂടെ ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് കടന്നുപോയി. അന്ന് ഞാൻ കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിൽ തലയാടം എന്ന് പറയുന്ന സ്ഥലത്താണ്, അവിടെയുള്ള കൊതോറ എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്താണ് താമസിച്ചിരുന്നത്. ആ ദേശത്ത് നിന്നും ആ ദേവദാസൻ കടന്നുപോയി. ദൈവത്തിന്റെ പേര് പറയുന്നതിനോടൊക്കെയും വെറുപ്പായിരുന്നു. കാരണം വെച്ചാൽ ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം കടന്നുപോയിട്ടും ദൈവത്തെ യഥാർത്ഥമായി അറിയുവാനോ ദൈവ സമാധാനം അനുഭവിക്കുവാനോ കഴിഞ്ഞില്ല. അതാണ് അതിന്റെ കാരണം. എന്നാൽ 1993 ആയപ്പോൾ എല്ലാ നിലയിലും പരാജയം സംഭവിച്ച് അവസാനം ആത്മഹത്യ ചെയ്യണമെന്ന് പോലും ആഗ്രഹിച്ചു. അങ്ങനെ 1993 June 12 അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെട്ടു. എന്നാൽ ദൈവത്തിന്റെ കൃപകൾ പറയട്ട്, എൻ്റെ ഒരു ബന്ധുവുമായി ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരശരീരി പോലെ ഒരു ശബ്ദം കേട്ടു, സോമന്റെ വീട്ടിലേക്ക് പോവുക. അതേ തിരുവല്ലയിലുള്ള നിരണമെന്ന് പറയുന്ന സ്ഥലത്ത് സോമൻ എന്ന് പറയുന്ന ഒരു ദേവദാസനോടാണ് അന്ന് ഞാൻ എതിർത്തത്. എന്നാൽ ആ വ്യക്തിയുടെ വീട്ടിലേക്ക് പോകുവാൻ ഒരശരീരി പോലെ കേൾക്കുകയും അദ്ദേഹം പറഞ്ഞു തന്ന ആ വരി അന്വേഷിച്ച്
അദ്ദേഹം താമസിക്കുന്ന ഇടത്ത് കടന്നു ചെല്ലുവാനിടയായി. അങ്ങനെ ഏതാണ്ട് ഒരു 5 മണിയോടുകൂടെ ആ ദൈവം